ഓഫ് സീസണിലുള്ള ഒരു ബേഡിങ്ങുമായിട്ട് വ്ളോഗ് ഓസ്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ദേ വന്നിരിക്കുന്നത് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ള സ്ഥലമാണ്, പക്ഷേ ഒരു കിഡിലൻ സ്ഥലമാണ്. ഒരു 10 മാസം മുമ്പ് ഞാൻ ഇത് ഇവിടെ വന്നപ്പം എനിക്ക് ഇവിടെ വന്ന് 3 ഇനം പരുന്തുകളെ ഒരേ സമയത്ത് കിട്ടിയിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള തരം പക്ഷികളെ കിട്ടിയിട്ടുള്ള സ്ഥലമാണ്. പിന്നെ നമ്മുടെ GBBC വീഡിയോയുടെ സമയത്ത് നമ്മൾ സ്പെഷ്യൽ ആയിട്ടുള്ള ജഡൻ സ്നൈജർ എന്ന് പറയുന്ന ആ ഒരു നിലത്തിരിക്കുന്ന പക്ഷിയെ കണ്ടുപിടിക്കാൻ വന്നതും ഇതേ സ്ഥലത്ത് തന്നെയാണ്. രാത്രി ഇരുട്ടിൽ നമ്മൾ ഇന്ത്യൻ സ്കോപ്പ് സൗൾ എന്ന് പറയുന്ന ചെവിയൻ നത്തിനെ കണ്ടുപിടിക്കാൻ വന്നതും ദാ ഇവിടെ തന്നെയാണ്. അങ്ങനെ ഒരു കിടുക്കൻ സ്ഥലമാണ്. പക്ഷേ ഇതിപ്പോൾ ഓഫ് സീസണാണ്, സെപ്റ്റംബറിലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. ഒന്നുകൂടി വ്ളോഗോസ്കിയിലേക്ക് സ്വാഗതം. ഞാനിവിടെ വന്നപ്പോൾ ആദ്യമേ നോക്കിയത് നമ്മുടെ പരുന്തുകൾ ഇരുന്ന ആ ഒരു മരക്കുമ്പിലേക്ക് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ അവിടെ ഒന്നും ഇരിപ്പില്ല. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ ഓടി വന്ന് ഒരു തവണ ഒബ്സർവ് ചെയ്തിട്ട് ഒരു കൺക്ലൂഷനിലെത്തിയിട്ട് പോകുന്നതിന് പകരം അതിനെ പല പല കാലഘട്ടങ്ങളിലായിട്ട്, ആ കാലഘട്ടങ്ങളിൽ ഒരു ദിവസത്തിൻ്റെ പല പല സമയങ്ങളിലായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ആ സ്ഥലത്തെക്കുറിച്ച് അറിയാൻ പറ്റും. അങ്ങനെ ഇങ്ങനെ പല പല കാലങ്ങളിലായിട്ട് ഒബ്സർവ് ചെയ്ത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെ നിന്ന് 85 സ്പീഷീസ്, എനിക്ക് തോന്നുന്നു 85 സ്പീഷീസോളം പക്ഷികളെ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എനിക്കൊരു 100 ആക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നട്ടുച്ചയ്ക്കാണ്, 2:30 ആണ്. കഴിഞ്ഞ ആ ഒരു പരുന്ത് വീഡിയോയിൽ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു നട്ടുച്ചയ്ക്ക് എന്തിനാണ് വന്നേ എന്നുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേഡിങ്ങിന് ഏറ്റവും നല്ല സമയം രാവിലെയും വൈകിട്ടുമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അന്ന് ഓർക്കുക, അന്ന് 3 ഇനം പരുന്തുകളെയാണ് നമുക്ക് കിട്ടിയത് അല്ലേ. അങ്ങനെ ആ 3 ഇനം പരുന്തുകളെ കിട്ടിയത് ആ ഒരു പർട്ടിക്കുലർ നട്ടുച്ച സമയത്ത് വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില പക്ഷികളെ കിട്ടണമെങ്കിൽ ഈ സമയത്ത് വരണം. എല്ലാ സമയങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ സമയങ്ങളും ഒബ്സർവ് ചെയ്യാൻ നല്ലതാണ്. പക്ഷേ എപ്പോഴും ഈ നട്ടുച്ച സമയത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കിട്ടണം എന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സമയത്ത് ഒബ്സർവേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായാലും ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ ദേശാടന പക്ഷികളൊന്നും ഇല്ല. നമ്മുടെ സാധാരണ പക്ഷികളെ ഏതെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ വന്നതായിരുന്നു. ഒരു ചെറിയ വ്ളോഗ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. അത് മാത്രമല്ല, ഞാനിപ്പോൾ ഈ ചിത്രശലഭങ്ങളെയും തുമ്പികളെയൊക്കെ കൂടുതലായിട്ട് നോക്കുന്നുണ്ട്. അവരെ നോക്കാൻ പറ്റിയ നല്ലൊരു കാലമാണ് നമ്മുടെ ഈ സെപ്റ്റംബർ മാസം, അല്ലെങ്കിൽ കഴിഞ്ഞ ഓഗസ്റ്റ് മാസം എന്നൊക്കെ പറയുന്നത്. മെയിൻലി പറയുകയാണെങ്കിൽ നമ്മുടെ ഓണത്തോടടുത്ത് കിടക്കുന്ന ഒരു സമയം തുമ്പികൾക്കും ചിത്രശലഭങ്ങൾക്കും ഒക്കെ ഭയങ്കര എന്താ പറയുക, ആക്റ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ അവരെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ പൂക്കൾ ഇഷ്ടംപോലെ ഉണ്ടാകുന്ന കാലമാണ്. അതൊക്കെ കൊണ്ട് ഞാൻ അവയെ കൂടി കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. നോക്കട്ടെ ഇവിടെ എന്തൊക്കെ പക്ഷികൾ, അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ, തുമ്പികൾ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത്. ഈ കാണുന്ന പൂ അറിയാത്ത മലയാളികളൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ ഇവനൊരു മലയാളി പൂവൊന്നുമല്ല, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന കാലത്ത് കൊണ്ടുവന്ന ഒരു പൂവാണ്. നമ്മൾ മലയാളത്തിൽ കൊങ്ങിണി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് വേറെ എന്തെങ്കിലും പേരുകളൊക്കെ വിളിക്കുന്നുണ്ടെങ്കിൽ പറയുക. എന്തായാലും ഈ ഒരു ചെടി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമ്മുടെ നാട്ടിൽ അങ്ങ് വളരെ ഭയങ്കരമായിട്ട് പടർന്നു പിടിച്ച് ഇന്ന് നമ്മുടെ നാടിൻ്റെ ഒരു ചെടി തന്നെയായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ചെടി നിങ്ങൾ വീട്ടിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഏതാണ്ട് 20-ലേറെ ഇനം ചിത്രശലഭങ്ങൾ ഇതിൽ തേൻ കുടിക്കാൻ വരും എന്നുള്ളതാണ് ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബട്ടർഫ്ലൈ ഗാർഡൻസ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു ചെടി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ചിത്രശലഭങ്ങൾ മെയ്റ്റ് ചെയ്ത് മുട്ടയിടാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലൊക്കെയാണ്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നമ്മൾ അധികം അവരെ ശല്യപ്പെടുത്താൻ പോകാൻ പാടില്ല. അതിപ്പോൾ ചിത്രശലഭങ്ങൾ മാത്രമല്ല, പക്ഷികളാണെങ്കിലും കൂടുണ്ടാക്കുക അങ്ങനെയുള്ള പ്രോസസ്സുകളിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളവയെ ശല്യപ്പെടുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ നിന്ന് സ്പർഫോളിരുന്ന് കരയുന്നുണ്ട് നമ്മുടെ മുള്ളൻ ചെമ്പം കോഴി, ചെമ്പൻ മുള്ളൻ കോഴി. കഴിഞ്ഞ കൊളമാവ് വീഡിയോയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നല്ലോ. നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാട്ടോ. ഞാൻ ഈ കപ്പത്തോട്ടത്തിൻ്റെ അടിഭാഗത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എവിടെ നിന്നോ ആണ് അതിൻ്റെ കോള് കേട്ടോ കേട്ടോ. കാണാനില്ല കാണാനില്ല, പക്ഷേ ഈ തോട്ടത്തിൽ ഈ അപ്പുറത്തും ഇപ്പുറത്തും കപ്പത്തോട്ടമാണ്. അതിൻ്റെ അകത്ത് എവിടെയോ ഉണ്ട്, നമുക്ക് നോക്കാം. ഇത് ഇപ്പം എൻ്റെ മുമ്പിൽ കൂടെ കുറച്ച് മഞ്ഞ ശലഭങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വെള്ള ശലഭങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ പയ്യെ പയ്യെ അങ്ങ് വെള്ളത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അതിലിറങ്ങി നടക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പം മലങ്കര ഡാമിലെ വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ നടക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നിന്നിങ്ങനെ കറങ്ങേണ്ട വരും. കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ, അപ്പം നമുക്ക് സൈഡിൽ കൂടെ നടക്കാനേ ഇച്ചിരി പണിയായിരിക്കും. നോക്കട്ടെ, വെള്ളം വലിയ കുഴപ്പമില്ല, പക്ഷേ ഭയങ്കര കാറ്റുണ്ട്. നമുക്കത് ഈ സൈഡിൽ കൂടെ എനിക്ക് കാണാൻ പോലും പറ്റുന്നില്ല.
ഭയങ്കര വെയിലാണ്. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് പോവാം. ഇത് നോക്കിക്കേ, തിരമാല അടിക്കുന്ന പോലെ ഇങ്ങനെ വെള്ളം കാറ്റിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉച്ചസമയം ആയതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല കാറ്റുണ്ട്. ഈ മുകളിലിരുന്ന് നമ്മുടെ തുന്നാരൻ പക്ഷി കരയുന്നുണ്ട്. വേറെ പക്ഷികളൊന്നും അടുത്തൊന്നും കാണാനില്ല കേട്ടോ. ഇന്ത്യൻ കോർമറാൻറ്റും ലിറ്റിൽ കോർമറാൻറ്റും നമ്മുടെ നീർക്കാക്കകളാണ്, അവരെ ഒന്നും കാണാനില്ല. ആ സൈഡിലേക്കാണ് ഭയങ്കര കാറ്റ്. ഇതാ ഇങ്ങോട്ടും വലിയ കാറ്റില്ല. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോകാനും പറ്റത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യാം. ഈ മാക്രിക്കുട്ടൻ പുള്ളിക്കാരൻ കാര്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന കണ്ടിട്ട് വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് ചാടി കാട്ടിലേക്ക് ഒളിക്കാൻ നോക്കിയതാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ചാട്ടം അത്ര അങ്ങ് ആയില്ല, അതുകൊണ്ട് എനിക്കതിനെ കാണാൻ പറ്റി. നല്ല ക്യൂട്ടല്ലേ കാണാൻ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജീവികളെ കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് തോന്നാറുണ്ടോ, അതോ ഒരു എന്താ പറയുക ഒരു പേടിയാണോ തോന്നുന്നത്, അല്ലെങ്കിൽ ഒരു അറപ്പാണോ തോന്നുന്നത്? എനിക്കെന്തായാലും ഇതിൻ്റെ മുഖം കാണുമ്പോൾ ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ നമ്മളറിയില്ല, ഭയങ്കര ഇഷ്ടമായി എന്ന് പറയില്ലേ, അതുപോലത്തെ ഞാൻ ഭയങ്കര. എനിക്ക് ശരിക്കും ചിത്രശലഭങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയത്തില്ല. അവരുടെ മലയാളം പേരൊന്നും എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ. ഈ കാണുന്നത് ഒരു സെറൂലിയൻ വിഭാഗത്തിൽപ്പെടുന്ന ചിത്രശലഭമാണ്. നീലി ശലഭങ്ങൾ എന്നാണ് പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ മൊത്തത്തിൽ കോമൺ ആയിട്ട് അതിലേതാണ് എന്നുള്ളത് ഞാൻ ഇവിടെ എഴുതി കാണിക്കാം. ഞാൻ നോക്കുമ്പം രണ്ടെണ്ണം കൂടി ഇവിടെ പൂവിന് വേണ്ടി അടി ഉണ്ടാക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മെയ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈ ആണ് ആ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ശരിക്കും ഫോട്ടോയൊക്കെ എടുക്കാൻ തുടങ്ങിയ കാലത്ത് ആദ്യം ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രാണികളെയൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പിന്നീട് ക്യാമറ മാറി മാറി വന്നപ്പോഴാണ് ഈ ബേഡ്സിലേക്ക് കടന്നത്. പക്ഷെ അന്നൊക്കെ എനിക്ക് കുറച്ചുകൂടി ഇവരുടെ പേരൊക്കെ അറിയാമായിരുന്നു. അത് ഇപ്പോൾ ഒരു എത്ര വർഷമായി, ഒരു 10 വർഷത്തിന് മേലെയായിരുന്നു എനിക്ക് തോന്നുന്നു. അതെ, 10 വർഷത്തിന് മേലെയായി. നമുക്കെന്തായാലും ഒബ്സർവ് ചെയ്ത് അപ്പോൾ ഈ അങ്ങ് പോവാം. ഒരുപാട് പക്ഷികളെ കണ്ടില്ലെങ്കിലും ഇന്ന് ഒത്തിരി ചിത്രശലഭങ്ങളെ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഇരട്ടവാലം പക്ഷികളൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടത്തിൽ പെടുന്ന ഡ്രോങ്കോ കൂട്ടന്മാർ അവിടെ ഇരുന്നുണ്ട്, ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നുണ്ട്. പക്ഷേ ഇപ്പുറം സൈഡിലേക്കൊന്നുമില്ല. നമുക്കെന്തായാലും ഇതെങ്ങനെ പയ്യെ നടക്കാവേ. ഭയങ്കര കാറ്റ്. അപ്പുറം സൈഡ് കുറച്ചുള്ളിലേക്ക് കയറിയിരിക്കുന്നതുകൊണ്ടാണ് തോന്നുന്നത് അവിടെ കാറ്റൊന്നും ഇല്ലാത്ത അധികം. ഇങ്ങോട്ട് നല്ല ഓപ്പൺ ഏരിയ ആണ്, പിന്നെ നല്ല ചൂടാണ്. ഈ വെയിലും കൂടെ ഉള്ളപ്പം അന്തരീക്ഷ മർദ്ദത്തിലുണ്ടാകുന്ന ഒരു വ്യത്യാസത്തിലാണ് കാറ്റുണ്ടാകുന്നത് എന്നാണ് പഠിച്ചിട്ടൊക്കെ ഉള്ളത്. ഈ കാണുന്ന പ്രാണി ചെറുപ്പത്തിൽ ഞങ്ങൾ സ്വർണ്ണ പ്രാണി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. നല്ല സ്വർണ്ണ കളറായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കറക്റ്റായിട്ട് അത് കിട്ടുന്നുമില്ല. ആമ പോലെ ഇരിക്കുന്ന പ്രാണി എന്നുള്ള രീതിയിൽ ടർട്ടിൽ ബീറ്റിൽ എന്നാണ് ഇതിൻ്റെ പേര്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാനൊരു വേറെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ്സ് എന്ന പേരിലുള്ളത്. അതിൻ്റെ അകത്ത് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന പോലെ ചെയ്യല്ല, പക്ഷേ ഈ ലോകത്ത് കാണാൻ പറ്റുന്ന പല തരത്തിലുള്ള ജീവജാലങ്ങൾ, അതിപ്പം പക്ഷികളോ മൃഗങ്ങളോ പ്രാണികളോ മാത്രമാകണമെന്നില്ല, പലതരം സസ്യങ്ങൾ, അങ്ങനെയുള്ള ഏത് തരം ജീവജാലങ്ങളെയും അവിടെ ഷോക്കേസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ മ്യൂസിയം കൈൻഡ് ഓഫ് അങ്ങനെ ഒരു സെറ്റപ്പിലാണ് ഞാൻ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് അവിടെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ്സ് ഒന്ന് ചെക്ക് ചെയ്യുക. താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ കണ്ടുനോക്കുക. വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു സ്പീഷീസിനെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഒരു വ്ളോഗായിട്ട് പ്രതീക്ഷിക്കരുത്. വൈൽഡ് ലൈഫും നേച്ചറൊക്കെ തന്നെയാണ് അതിൻ്റെ കോണ്ടൻറ്റ് എങ്കിലും ഞാൻ അത് വേറൊരു ചാനലായിട്ട് തുടങ്ങാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ആനം പഴി സ്റ്റോറി എന്ന് പറയുന്ന ഈ ഒരു ചാനലിൽ കൂടുതലും വ്ളോഗുകളാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ചാനലിലേക്ക് ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ്സിൽ ചെയ്യുന്ന പോലത്തെയുള്ള കോണ്ടൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയി പോവില്ലേ? അതുകൊണ്ടാണ്, പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ ബേഡിംഗ് അല്ലെങ്കിൽ ബട്ടർഫ്ലൈയിങ് തുടരാം. ഇത്രയും നേരമായിട്ട് ഞാൻ നേരിട്ട് കണ്ട ഒരേ ഒരു പക്ഷി ഈ ആകാശത്തോട് പറന്നു പോയിക്കൊണ്ടിരിക്കുന്ന ലിറ്റിൽ കോർമറാൻ്റ് എന്ന് പറയുന്ന ചെറിയ നീർക്കാക്ക കേട്ടോ. ഇത് ഓണക്കാലമായിട്ട് ഇനി ഓണത്തുമ്പിനെ കാണിച്ചില്ലെന്ന് വേണ്ട. ഇതാണ് നമ്മുടെ ഓണത്തുമ്പി. ഇംഗ്ലീഷിൽ കോമൺ പിക്ചർ വിങ് എന്നാണ് പേര്. ശാസ്ത്രീയ നാമം റയോത്തമിസ് വേരിഗേറ്റ. നമ്മുടെ സ്വന്തം ഓണത്തുമ്പിയെ കുറിച്ച് ഇത്രയെങ്കിലൊക്കെ അറിയണ്ടേ? അതുകൊണ്ട് ഞാൻ പഠിച്ചു വെച്ചതായിരുന്നു. ഇതിലാണും പെണ്ണും നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റും കേട്ടോ. ഈ കാണുന്നതാണ് ഓണത്തുമ്പിയുടെ പെൺതുമ്പി. ഇത് ആൺതുമ്പിയാണ്. ഞാൻ കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ടുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആൺതുമ്പിയും പെൺതുമ്പിയും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത്. പുറത്ത് വെയിലായ കാരണം ഞാൻ പയ്യത് ഈ കുഞ്ഞു കുഞ്ഞു മരങ്ങളുടെ അടിയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഇവിടെയൊക്കെ ചിലപ്പോൾ സ്കോപ്സ് അവളൊക്കെ കാണാൻ സാധ്യതയുണ്ട് കേട്ടോ. ചെവിയൻ നത്ത എന്ന് പറയുന്ന പക്ഷി എനിക്കൊരു തവണ ഇവിടെ നിന്ന്
കിട്ടിയിട്ടുള്ളതാണ്. ഒരു തവണയല്ല, പലതവണ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരു തവണ ഈ കാണുന്ന ചുള്ളിക്കമ്പുകളുടെ ഇടയിൽ അവൻ പെട്ടു എന്നെ കണ്ടിട്ട് പേടിച്ച് പറന്നപ്പോഴത്തേക്കും. പക്ഷേ പുള്ളിക്കാരൻ പടച്ചു പടച്ച് പറന്നുപോയി, എനിക്ക് ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. ഞാൻ ശരിക്കും ഒരു സ്ഥലത്തേക്ക് ഓടി ചെന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ സംസാരിച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് പക്ഷികളെ കാണാത്തതെന്ന് വിചാരിക്കരുത് കേട്ടോ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ശരിക്കും ഒരു സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുപാടൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും പക്ഷികളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഓടിപ്പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് ഷൂട്ട് ചെയ്തതിന് ശേഷം, ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ക്യാമറയിൽ സംസാരിക്കുന്ന പരിപാടിയിലേക്ക് കിടക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല, കാരണം കണ്ടിന്യൂസ്ലി എൻ്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പക്ഷേ ആ ഓരോ സംസാരങ്ങൾക്കിടയിലും എൻ്റെ ഒരു ഒബ്സർവേഷനുള്ള ഒരു പരിപാടി നടക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ വീണ്ടും സംസാരിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിന്ന് സ്കോപ്പ് സോളിനെ കുറിച്ച് പറഞ്ഞത്. നമുക്ക് മുമ്പോട്ട് നടക്കാട്ടോ, വെയിലത്തേക്ക് ഇറങ്ങണമല്ലോ ഇനിയും. സാറില്ല, നട്ടച്ചു കയറുന്ന പിന്നെ വെയിലില്ലാതിരിക്കുമോ? ആ നിലത്ത് കുറച്ച് പാൻസികൾ ഇരിപ്പുണ്ട്. പാൻസി എന്ന് പറയുന്നത് ഒരു ജീനസിൽ പെടുന്ന ചിത്രശലഭങ്ങളാണ്. ഈ നമ്മുടെ മുമ്പിലിരിക്കുന്നത് ഗ്രേ പാൻസി എന്ന് പറയുന്ന ചിത്രശലഭമാണ്. മലയാളം പേര് എഴുതി കാണിക്കാം. പാൻസികളിൽ തന്നെ പല വെറൈറ്റി പാൻസികളുണ്ട്. പീകോക്ക് പാൻസി, ലെമൺ പാൻസി, ചോക്ലേറ്റ് പാൻസി, ഈ ഗ്രേ പാൻസി, അങ്ങനെ പല തരത്തിലുള്ള പാൻസികൾ. പക്ഷേ ഇവരുടെ രൂപം ഏകദേശം ഒരേപോലെ ആയിരിക്കും. എൻ്റെ ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ പയ്യെ പയ്യെ ഓരോ പാൻസികളെയും അതുപോലെ കിട്ടുന്ന എല്ലാത്തരം ജീവജാലങ്ങളെയും അവിടെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ നല്ല പൂക്കളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു സീസൺ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ചിത്രശലഭങ്ങളുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ തേനീച്ച കൂട്ടന്മാരും വന്ന് തേൻ കുടിക്കുന്നുണ്ട്. ദൂരെ നിന്ന് ചില പക്ഷികളൊക്കെ കരയുന്ന കേൾക്കാം, പക്ഷെ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നീർക്കാക്കകൾ ഇതിലിങ്ങനെ പറന്നു പോകുന്നതല്ലാതെ വേറെ പക്ഷികളൊന്നും വിസിബിളി കണ്ടില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞു, നമുക്കിപ്പോൾ ഈ പക്ഷികളെ തന്നെ നോക്കി നടക്കുകയായിരുന്നെങ്കിൽ ബോറടിക്കാൻ തുടങ്ങില്ലായിരുന്നോ. പക്ഷേ ഈ ലോകം എന്ത് മനോഹരമല്ലേ, എന്തൊരു മനോഹരമായിട്ടുള്ള ജീവികളാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചിത്രശലഭങ്ങളും നമ്മുടെ തവളക്കുട്ടനും സുന്ദരനാണ്. ഇത് ചിത്രശലഭങ്ങൾക്കിടയിലെ കടുവയാണ് കേട്ടോ. വരയൻ കടുവ എന്ന പേരുള്ള സ്ട്രൈപ്ഡ് ടൈഗർ ബട്ടർഫ്ലൈ. കുറച്ച് വലിപ്പമുള്ളൊരു ബട്ടർഫ്ലൈ ആണ്. ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇരുന്ന് തരുന്ന ഒരുത്തനാണ്. ഈ കാണുന്നത് ബുഷ് ബ്രൗൺ വിഭാഗത്തിൽ പെടുന്ന ഒരു ചിത്രശലഭമാണ് കേട്ടോ. എൻ്റെ ചെറുപ്പം തൊട്ടേ ഞാനിങ്ങനെ കരിയിലുകളുടെ ഇടയിലൊക്കെ ഇതിനെ ഇഷ്ടംപോലെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ട് അറിയാവുന്ന ഒരുത്തനാണ് എന്ന് പറയാം. പക്ഷേ എനിക്ക് പേരറിയത്തില്ല. തൊട്ടപ്പുറത്തിരിക്കുന്നത് ഒരു സ്വിഫ്റ്റ് വിഭാഗത്തിൽ പെടുന്ന ശലഭമാണ് കേട്ടോ. നമ്മുടെ സാധാരണ ചിത്രശലഭങ്ങളുടെ ആ ഒരു ഷേപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവയ്ക്കൊരു ചെറിയ ത്രികോണ ഷേപ്പ് ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ നമ്മുടെ പക്ഷികളിലെ സ്വിഫ്റ്റ് അഥവാ ശരപ്പക്ഷികളെ പോലെ തന്നെ പാഞ്ഞു പാഞ്ഞു പോകുന്ന തരം ചിത്രശലഭങ്ങളുമാണ് ഇവർ. കുറേ നേരം ഞാനിവിടെ നിന്ന് കുറേ ചിത്രശലഭങ്ങളുടെ ഫോട്ടോ എടുത്തു. പക്ഷേ ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിന്ന് പോകും, കുറച്ചും കൂടെ ദൂരം നടക്കാനുണ്ട്. അതുകൊണ്ട് പയ്യെ അങ്ങ് മൂവ് ചെയ്യാണ്. ഞാൻ ഈ റീസെൻ്റ്ലി അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടായിരുന്നു. എൻ്റെ ഒരു കഴിഞ്ഞ 10 to 15 വർഷം മുൻപ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്ക് ചെറിയൊരു 3G ടൈപ്പ് വീഡിയോ റെക്കോർഡ് ചെയ്യാവുന്ന ഒരു കുഞ്ഞു ഫോൺ ഉണ്ടായിരുന്നു നോക്കിയുടെ. അപ്പം ഞാനിങ്ങനെ നടക്കുമ്പം ചിലപ്പോൾ ഇങ്ങനെ കാണുന്ന കാഴ്ചകളും കൂട്ടുകാരുടെ കൂടെയൊക്കെ മീൻ പിടിക്കാൻ പോകും. അങ്ങനെ ഇങ്ങനെ കളിച്ച് നടക്കും, ക്രിക്കറ്റ് കളിക്കും, അങ്ങനെയൊക്കെയുള്ള പരിപാടി, സൈക്കിൾ കൂട്ടി നടക്കും. അങ്ങനെയൊക്കെ കുറച്ച് വീഡിയോസ് ഉണ്ടായിരുന്നു. അതൊരു നൊസ്റ്റാൾജിയാണ്. കുറേ നാളുകൾക്ക് ശേഷം കാണുമ്പം പിള്ളേരൊക്കെ വളർന്നു പോയി, പിള്ളേർ ഞാൻ ഉൾപ്പെടെ. അപ്പം അങ്ങനത്തെ ഒരു നൊസ്റ്റാൾജിക് വീഡിയോ ഞാൻ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ചിലപ്പം എൻ്റെ ഫോട്ടോ തമ്പ്നെയിലിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം നിങ്ങൾ കാണാൻ വിട്ടുപോയത്. മൈൽസ് ടു ഗോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഓൺ എ സ്നോയി ഈവനിങ് എന്ന് പറയുന്ന പോയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പോയമാണ്. ഞാൻ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ അത് പഠിച്ചപ്പോൾ മുതൽ അതിൻ്റെ ഒരു മോട്ടോ ആയിട്ട് കൊണ്ടു കിടക്കുന്നതാണ്. അതിലെ ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ് ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ആ ഒരു പോയം എല്ലാം ബേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ചെയ്തേക്കുന്നത്. കണ്ടു നോക്കുക, യൂസ് കുറവാണ്. ദേ ഇരിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ പാൻസികളിൽ ഒരെണ്ണം, പീകോക്ക് പാൻസി. നല്ല അടിപൊളി സുന്ദരനൊരു ചിത്രശലഭമല്ലേ. പക്ഷേ എനിക്ക് നേരത്തെ തൊട്ട് ഇതിൻ്റെ പേര് കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുമായിരുന്നു. കാരണം നമുക്കറിയാവുന്ന നമ്മുടെ പീകോക്ക് എന്ന് പറയുന്ന മയില് നീല പച്ച നിറങ്ങളിലൊക്കെ ഉള്ളതാണ്, ഇവനാണെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ളതാണ്. എനിക്കിപ്പോഴും ശരിക്കും അറിയത്തില്ല ഇവൻ്റെ പീകോക്ക് പാൻസി എന്നുള്ള പേരിന് കാരണം എന്താണെന്നുള്ളത്. ബ്ലൂ പാൻസി എന്ന് പറയുന്ന വേറൊരുത്തനുണ്ട്, അവന് കുറച്ചുകൂടെ നീല നിറമുണ്ട്. മേ ബി ഇവൻ്റെ ചിറകിലുള്ള ആ ഡിസൈൻ കണ്ണുകൾ നമ്മുടെ മയിലിൻ്റെ പീലിയിലുള്ള ഡിസൈൻ
പെൺകണ്ണുകൾ പോലെ ഇരിക്കുന്നത് കൊണ്ടായിരിക്കാം പീക്കോക്ക് പാൻസി എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഒരു മരതക പ്രാവ് അല്ലെങ്കിൽ ഓമന പ്രാവ് എന്നൊക്കെ പറയുന്ന ഏഷ്യൻ എമറാൽഡ് ഡോവ് അവിടെ ഇരിപ്പുണ്ട്. ഭയങ്കര ഷൈ ആയിട്ടുള്ള ഒരു പക്ഷിയാണ്. എന്നാൽ അമരങ്കാവിലൊക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ഓമാര് നമ്മുടെ അടുത്തേക്കിടെയൊക്കെ നടക്കാറൊക്കെ ഉണ്ട്. എന്തായാലും ഇവൻ ഷൈ ആണ്. ഇവൻ എന്നെ കണ്ടപ്പോഴേ ആദ്യമേ പറക്കുകയാണ് ചെയ്തത്. അവനെ തേടിയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. മുമ്പോട്ടും മുമ്പോട്ടും നടന്നിട്ടും പുള്ളിക്കാരനെ നമുക്ക് ഈ കമ്പുകൾ കണ്ടില്ലേ, ഇങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് എൻ്റെ ക്യാമറയ്ക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നേയില്ല. അപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നതിനേക്കാളും കഷ്ടമായിട്ട് ഒരുപാട് ഒരുപാട് കമ്പുകൾക്കിടയിലാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എൻ്റെ ഈ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ചുറ്റും നോക്കി കാണാം, വള്ളിയൊക്കെ കൊടുക്കുന്നു കണ്ടില്ലേ. വെള്ളത്തിൻ്റെ തൊട്ടിപ്പുറ സൈഡിലുള്ള കുറച്ച് മരങ്ങൾ വളർന്നിരിക്കുന്ന സ്ഥലമാണ്. കാടൊന്നുമില്ല, ഫോറസ്റ്റ് അല്ല, പക്ഷേ നല്ല കാട് പിടിച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ കുറേ സംഭവങ്ങളുണ്ട്. നമ്മൾ ജഡൻസ് നൈജാറിനെ കാണാൻ വേണ്ടി വന്നതും ഇവിടെയാണ്. രാച്ചൗങ്ങൻ എന്നാണ് മലയാളം പേര്. ഓ, അപ്പം കുലിഞ്ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ്. മരതകപ്രാവിനെ കാണണമെങ്കിൽ എൻ്റെ പഴയ അമരങ്കാവ് വ്ളോഗുകൾ നോക്കിയാൽ മതി. അമരങ്കാവ് വ്ളോഗുകൾ നോക്കിയാൽ മതി. ഇതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ കിടന്നേ. ഞാനാണെങ്കിൽ ഇപ്പം ജിം കോർബറ്റിൻ്റെ മാനിറ്റേഴ്സ് ഓഫ് കൊമിയോൺ എന്ന് പറയുന്ന ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ അകത്ത് മുഴുവൻ കടുവകൾ വരുന്നത് ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിക്കടെയൊക്കെ പുറകെ കൂടെ പാത്ത് പാത്ത് വന്ന് പിടിക്കുന്നു എന്നൊക്കെയാണ് ചോദിച്ചിരുന്നത്. അയ്യോ, പുറത്ത് വന്നപ്പോഴത്തേക്കും ഒരു ചിന്നമുണ്ടി പറന്നങ്ങ് പോവുകയാണ്. ഇവിടെ ഒന്നും ഇരുന്നില്ല. വെള്ളക്കൊക്കുകൾ ഒരുപാടുണ്ടെങ്കിലും ഇത് ചിന്നമുണ്ടിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ കൊക്കുകളെ തിരിച്ചറിയാനുള്ള വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. ലുക്ക് അറ്റ് ദിസ്, മറ്റേ ബ്യൂട്ടിഫുൾ പ്രകൃതിയില്ലേ. ഭയങ്കര ഇഷ്ടമുള്ളൊരു ഏരിയ ആണിത്. നല്ല പച്ച നിറത്തിൽ, നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെയാണ് കിട്ടുന്നത് എനിക്കറിയില്ല, പക്ഷെ നല്ല പച്ച നിറത്തിലുള്ള വെള്ളമൊക്കെയുള്ള ഇങ്ങനെ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന നമ്മുടെ ഉപമിക്കാൻ എന്താ ഉള്ളേ, ഉപമിക്കാനൊന്നുമില്ല, ഇങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള സ്ഥലം. ഈ തുമ്പികൾക്കിടയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു തുമ്പിയാണ് ഈ കാണുന്ന സിന്ദൂര തുമ്പി. സിന്ദൂര തുമ്പിയുടെ ആൺതുമ്പിയാണ് കേട്ടോ ഈ കാണുന്ന ഒരു ക്രിംസൺ കളറിലുള്ളത്. ഒരു ക്രിംസൺ കളർ ആയതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് ക്രിംസൺ മാർഷ് ഗ്ലൈഡർ എന്നാണ്. ഇതിൻ്റെ പെൺതുമ്പിക്ക് മഞ്ഞ നിറമായിരിക്കും. അതിനെ കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഇവനെന്തായാലും ഒറ്റ ഇരിപ്പിൽ തന്നെ അവൻ്റെ മൂന്ന് സൈഡും ഈ ഫാഷൻ ഷോയിൽ ആളുകൾ വന്ന് തിരിഞ്ഞും മറിഞ്ഞും ഇരുന്ന് കാണിച്ചു തരുന്നത് പോലെ കാണിച്ചു തന്നിട്ടുണ്ട്. അതെന്തായാലും നന്നായി. അതുകൊണ്ട് എനിക്ക് വേറെ വേറെ ആംഗിളിൽ പോയി ഇരുന്ന് ഷൂട്ട് ചെയ്യേണ്ട വന്നില്ല. നമുക്ക് ഈ വഴി നടക്കാൻ പറ്റുന്ന അത്രയും നടക്കാം. ഈ ഒരു ഏരിയയിലൊക്കെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്ന് നമ്മുടെ നൈജാറിനെ കണ്ടിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇവിടെയൊക്കെ ഈ വെള്ളം ഉണ്ടല്ലോ, ഈ വെള്ളം ശരിക്കും ഇങ്ങനെ കയറി കയറി ഏകദേശം ഇതിൻ്റെ ഈ ഭാഗത്ത് വരെ വെള്ളമായിട്ട് നിന്ന സമയമായിരുന്നു നമ്മുടെ ജി ബി ബി സിയുടെ സമയം. അതുകൊണ്ടാണ് നമ്മൾ ആ കാടിനകത്തൂടെ അല്ലെങ്കിൽ കാടിൻ്റെ അപ്പുറത്തുള്ള നടപ്പാതയൊക്കെ വന്ന് അതിനെ കണ്ടുപിടിച്ചിട്ട് പോയത്. പക്ഷെ ഇപ്പം നൈജാറിൻ്റെ ആക്ടിവിറ്റി കാണുന്നില്ല. അവരെന്തായാലും പോകാൻ വഴിയില്ല. ഈ ഒരു ഏരിയ തന്നെ കാണും. ഞാനിപ്പോൾ അതിനെ നോക്കുന്നില്ല പക്ഷേ. ആൻഡ് നമ്മളത് മരം അവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. അന്ന് പരുന്തുകളെ കണ്ട ദിവസം ഇവിടെ വന്നപ്പോഴായിരുന്നു രണ്ട് കൃഷ്ണ പരുന്തുകൾ അവിടെ വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് കാലിയായിട്ട് കിടപ്പുണ്ട് ആ മരം. സാരമില്ല, നമുക്ക് ഇഷ്ടം പോലെ ചിത്രശലഭങ്ങൾ കിട്ടിയല്ലോ. എന്തൊക്കെയായാലും ഈ പ്രകൃതി ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. വെറുതെ ഇവിടെ വന്ന് ഇങ്ങനെ വെയിലില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രകൃതിയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ ഭയങ്കര രസമായിരിക്കും. ഇത്രയൊക്കെ പറയുമ്പോൾ നിലത്തേക്കിടെ ഒരു ചിത്രശലഭം തുള്ളിത്തുള്ളി നടപ്പുണ്ടല്ലോ. ആരാണ് നീ? ഓ, യാം ഫ്ലൈ. വെറും യാം ഫ്ലൈ അല്ല, വാലുമുറിഞ്ഞ യാം ഫ്ലൈ എന്ന് പറയേണ്ടവരും. കാരണം ഇവൻ്റെ താഴത്തെ ആ ചിറകൾക്ക് രണ്ട് വാലുകളുണ്ടാവും സാധാരണയായിട്ട്. പക്ഷേ ഇവൻ്റെ വാലുകൾ എന്തോ ഡാമേജിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സാരമില്ല, വാലുള്ള യാം ഫ്ലൈയെ കാണുകയാണെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിത്രശലഭങ്ങളെക്കുറിച്ചൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒറ്റ ഒരു വീഡിയോയിൽ കാണുന്ന ചിത്രശലഭങ്ങളല്ലാതെ അല്ലെങ്കിൽ ഒറ്റ ലൊക്കേഷനിൽ കാണുന്നതല്ലാതെ ഒരുപാട് സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കിട്ടുന്ന ഒരുപാട് ചിത്രശലഭങ്ങളെ ഒരുമിച്ച് കാണിക്കുന്ന ഒരു തരം വീഡിയോ ഈസ് ഇൻ പ്ലാനിങ്. അതല്ലെങ്കിൽ കൂടി നമ്മുടെ ഡാറ്റാബേസ് ഓഫ് ദ ലിവിങ് വേൾഡ് DB of LW, അതിനകത്ത് ഞാൻ പല പല ചിത്രശലഭങ്ങളെ കാണിച്ചു തരാം. അതിലേക്കും കൂടി ഒന്ന് നോക്കുക. ആൻഡ് പ്രോബബ്ലി ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ചിത്രശലഭങ്ങളെക്കുറിച്ച് മാത്രം ഉള്ളത്. അതെന്തായാലും ഇതല്ല. ഇവന്തോ നമുക്ക് ഇവിടെ ഒരുപാട് ചിത്രശലഭങ്ങളെ ഇന്ന് കണ്ടു എങ്കിലും ചിത്രശലഭങ്ങളെ പൂമ്പാറ്റ പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ പോരേ, പൂമ്പാറ്റ എന്ന് പറയുന്നതും ചിത്രശലഭങ്ങൾ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ലൈക്ക് പൂമ്പാറ്റ എന്ന് പറയുന്ന കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള പേരാണോ? എന്താണ് അഭിപ്രായം? ഞാൻ കുറേ നേരമായി ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ ടങ് ട്വിസ്റ്റർ പോലെ പറഞ്ഞുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് എന്തെങ്കിലും പക്ഷികളുണ്ടോയെന്നാണ് നോക്കുന്നത്. പക്ഷികളെ കാണാൻ നിങ്ങളധികം പ്രതീക്ഷിക്കേണ്ട. നമുക്ക് അപ്പുറത്തെ വളവ് ഒരു നടന്ന് നോക്കിയിട്ട് പയ്യെ തിരിച്ച് നടക്കാം. നോക്കൂ ഈ പ്രകൃതി മനോഹാരിത, അങ്ങനെയല്ലേ എന്ന് പറയുന്നത്. എനിക്ക് ഇഷ്ടമുള്ള ഒരു ഫ്രെയിമാണ് കേട്ടോ ഇത്, ഈ കാണുന്ന വളവ് രസമല്ലേ. നമുക്കെന്തായാലും ഇതിനപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. യെസ്, വെള്ളം കയറി കിടക്കുവാണ്.
അപ്പുറത്തേക്ക് പോകുന്നില്ല. അപ്പുറത്തേക്ക് പോയായിരുന്നെങ്കിൽ ഒരു കുറച്ച് പുല്ല് കയറി കിടക്കുന്ന ഒരു ഏരിയ ഉണ്ട്. അവിടെ ചിലപ്പം എന്തെങ്കിലുമൊക്കെ ചിത്രശലഭങ്ങളും തുമ്പികളും ഒക്കെ കാണാൻ സാധ്യതയുള്ളതാണെങ്കിലും തിരിഞ്ഞങ്ങ് നടക്കാം. എന്തായാലും ഇന്ന് ചിത്രശലഭങ്ങളെ കൂടി നോക്കി നിന്നത്, ഐ മീൻ പൂമ്പാറ്റകളെ കൂടി നോക്കി നിന്നത് വളരെ നന്നായി. ഇല്ലെങ്കിൽ പക്ഷികളെ കാണാതെ നിരാശപ്പെട്ട് പോകേണ്ട വന്നേനെ. ഏതെങ്കിലും ഒരു ഇനം പരുന്തെങ്കിലും കാണുമെന്ന് വിചാരിച്ചതായിരുന്നു കേട്ടോ, പക്ഷെ കണ്ടില്ല. അതായത് ഇത് കണ്ടോ, വലിയൊരു മുള്ള. ഇത് നമ്മുടെ വെലോസിറാപ്റ്റർ എന്ന് പറയുന്ന ഡിനോസറിൻ്റെ ഫോസിലാണ് കേട്ടോ. ചുമ്മാ പറഞ്ഞേ, ഇതേതോ മീനിൻ്റെ മുള്ളാണ്. അത് മീനിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവർ കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരിക ഇതെന്ത് മുള്ളാണെന്നുള്ളത്. മുള്ളെന്ന് പറയുന്നത് ശരിക്കും നട്ടല് തന്നെയാണ്. ഞാൻ എൻ്റെ കൈ വെച്ച് കാണിച്ചു തരാം. ഇതാണ് സൈസ്, ഇതാ കണ്ടില്ലേ, ഇതാണ് സൈസ് അതിൻ്റെ. അപ്പം ശരിക്കും ഇതിൻ്റെ നട്ടല്ലാണ്, നമ്മുടെ മനുഷ്യൻ്റെ നട്ടല് പോലെ തന്നെ. അമ്പു, ഓ നോക്കൂ, എന്നാ സൈസല്ലേ. തേറ്റ, എനിക്ക് തോന്നുന്ന വല്ല പരുന്തും കുത്തിപ്പറിച്ച് തിന്നിട്ട് ബാക്കി ഇട്ടതായിരിക്കും. മണമൊന്നുമില്ല. ആൻഡ് ബൈ ദ വേ, വെലോസിറാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങൾ ജുറാസിക് പാർക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയായിരിക്കും. അതിൻ്റെ അകത്ത് നമ്മുടെ ഈ ഒരു സൈസ് തന്നെയുള്ള അടുക്കളയൊക്കെ കയറി ഓടി നടക്കുന്ന ഡിനോസറുകളില്ലേ, അതാണ് വെലോസിറാപ്റ്റർ എന്ന് പറയുന്നത്. പക്ഷികളുടെയൊക്കെ ഒരു പൂർവികനാണ് എന്നാണ് പറയപ്പെടുന്നത് വെലോസിറാപ്റ്റർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് ഇത് ഈ ഒരു തുമ്പിനെ കാണുമ്പം ഓ സൈന ബ ആ പാട്ടില്ലേ, അത് ഓർമ്മ വരും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് ഫോർത്രിട്രം സബൈന, അങ്ങനെ എന്തോ ആണ്. ഇവിടെ എഴുതി കാണിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ ഈ ജീനസ് നെയിം ഷോർട്ട് ആക്കിയിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ മാത്രമായിട്ട് പറയാറുണ്ട്. അപ്പോൾ ഓ സബൈന എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതിനോടുള്ളൊരു സാദൃശ്യം കൊണ്ടാണ് ഞാൻ ആ പാട്ട് പാടുന്നത്. അങ്ങനെയും നമുക്ക് പല ജീവികളുടെയും പേരുകൾ ഓർത്തു വയ്ക്കാം. ഓ സൈന ബ അഴകുള്ള സൈനബാം, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ. ഓ ബൈ ദ ബൈ, മുമ്പിൽ ഒരു ലിറ്റിൽ കൊർമറാൻ്റെ ഇരിപ്പുണ്ട്. അതിനെങ്കിലും എനിക്കിതിലൊരു പക്ഷി എന്ന് പറയാൻ കാണിച്ചു തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഷൂട്ട് ചെയ്യട്ടെ കേട്ടോ. ലിറ്റിൽ കൊർമറാൻ്റ് എന്ന് പറയുന്ന ചെറിയ നീർക്കാക്ക, നമ്മുടെ നാട്ടിലെ ഏറ്റവും സാധാരണമായിട്ട് ഏറ്റവും എണ്ണത്തിൽ കൂടുതലായിട്ട് കാണുന്ന നീർക്കാക്ക. പുള്ളിക്കാരന് ഈ വെയിലത്ത് പ്രീൻ ചെയ്യാണ്. പ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂവൽ ഇങ്ങനെ നല്ല ചീകി ഒതുക്കി വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇനി അങ്ങോട്ടാണ് എനിക്ക് പോകാനുള്ളത്. അന്നേരം എന്തായാലും പാവം പറന്നു പോകും. അവൻ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പോകത്തുമില്ല. ഓൾറെഡി എൻ്റെ ഒരു ബേഡിങ്ങിൻ്റെ പരിപാടിയെ കഴിഞ്ഞതുമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ നടക്കാൻ പോവാം. പീകോക്ക് പാൻസി അവിടെ തന്നെ ഇരുന്ന് തേൻ കുടിക്കുന്നുണ്ട്. പക്ഷേ ഈ ചിത്രശലഭങ്ങൾക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ശല്യപ്പെടുത്തിയാലും അല്ലെങ്കിൽ നമ്മൾ അവരെ ക്രോസ് ചെയ്ത് നടന്നു പോയി കഴിഞ്ഞാലും അതൊരു ശല്യമാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവർക്കില്ലാത്തതുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള ഒരു മാനദണ്ഡം അവർക്ക് സംഭവിക്കുന്നില്ല. അതായത് മനസ്സിൻ്റെ ദണ്ഡം. ഈ കോഴിക്കുഞ്ഞ് കരയുന്ന പോലെ കരയുന്ന ഒച്ച കേട്ടില്ലേ, അത് നമ്മുടെ തുന്നാരനാണ്, കോമൺ ടെയ്ലർ ബേഡ്. ഇങ്ങനെ നിന്ന് എനിക്ക് അതിനെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വീടിൻ്റെ പരിസരത്തും ഞാൻ ഇവനെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ വീട്ടിലെ പക്ഷികൾ എന്ന് പറയുന്നതിൻ്റെ ഒരു അടുത്തൊരു വേർഷൻ വരുന്നുണ്ട്. അത് ചിലപ്പോൾ മൈഗ്രേറ്ററി ബേഡ്സ് കൂടി വന്നതിന് ശേഷമായിരിക്കും പബ്ലിഷ് ചെയ്യുന്നത്. പക്ഷേ അതിലേക്ക് ഞാൻ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് റീസെൻ്റ്ലി എൻ്റെ വീടിൻ്റെ പരിസരത്ത് യെല്ലോ ബ്രോഡ് ബുൾബുളുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. മലബാർ സ്റ്റാർലിങ്ങുകൾ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇത് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പ് ഇവരൊന്നും ആ ഒരു പരിസരത്ത് ഞാൻ ഇത് ബേഡിങ് തുടങ്ങിയിട്ടൊരു കുറേ നാളുകളായല്ലോ, അതിനിടയിലൊന്നും കണ്ടിട്ടില്ല. പുതിയതായിട്ട് വന്നേക്കുന്നതാണ്. പിന്നെ നമ്മുടെ മലബാർ ഫ്ലെയിം ബാക്ക് എന്ന് പറയുന്ന, സോറി, ആ യെല്ലോ ബ്രോഡ് ബുൾബുൾ എന്ന് പറഞ്ഞാൽ മഞ്ഞ ചിഹ്നൻ എന്നാണ് അവരുടെ മലയാളം പേര്. മലബാർ സ്റ്റാർലിങ്ങിൻ്റെ പേര് ഗരുഡൻ ചാരക്കാളി എന്നാണ്. ഇത് കൂടാതെ പല പക്ഷികളും ഇങ്ങനെ വന്നിരുന്ന് അങ്ങ് പോകുന്നുമുണ്ട്. ഏഷ്യൻ ഫെയറി ബ്ലൂബേർഡ് എന്ന് പറയുന്ന ലളിത ഉൾപ്പെടെ എൻ്റെ വീടിൻ്റെ പരിസരത്തേക്കടെ വന്നു. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് നിരീക്ഷിച്ച് നോക്കുക. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രദേശത്ത് സാധാരണ കാണാറില്ലാത്ത സംഭവങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. Thank you.
ആൻഡ് ഫൈൻ, നമ്മളുടെ ഇന്നത്തെ പരിപാടി അങ്ങ് നിർത്തിയേക്കാണ്. ഇന്ന് ബേഡിങ് എന്നതിനേക്കാളും നമ്മൾ ചിത്രശലഭങ്ങൾക്ക് വേണ്ടിയിട്ട് യാത്ര ചെയ്തതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാടിനം ചിത്രശലഭങ്ങളെ കണ്ടു ഞാൻ, കണ്ടിട്ട് നിങ്ങളെ കാണിച്ചു തരാൻ പറ്റാതെ പിടച്ച് പിടിച്ച് പിടിച്ച് പറന്നുപോയവന്മാരൊക്കെ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് വീണ്ടും കാണാം, അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റാബേസ് ഓഫ് ദ ലിവിംഗ് വേൾഡ് എന്ന് പറയുന്ന ചാനലിൽ എന്തെങ്കിലുമൊക്കെ അതൊക്കെ വരും. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കുക. ആൻഡ് ഓൾസോ സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്, സെപ്റ്റംബർ മാസമായി. ഒക്ടോബറോടെ എന്തായാലും ദേശാടന പക്ഷികൾ ഇവിടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ എന്നോട് ഒരിക്കലും ഒരാൾ ചോദിച്ചതാണ്, എങ്ങനെ ദേശാടന പക്ഷികളെ കണ്ടെത്താം, അല്ലെങ്കിൽ എവിടെ പോയാൽ കിട്ടുമെന്നുള്ളത്. അതിൻ്റെ ഒരു ഉത്തരം എന്ന് പറയുന്നത്, എവിടെ നിന്നാലും ഇവൻ നിങ്ങളൊരു ടൗണിൽ അല്ലെങ്കിൽ ഒരു സിറ്റിയിൽ താമസിക്കുന്ന ആളാണെങ്കിൽ പോലും നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തേക്കടെ നോക്കിയാലും ചിലപ്പം ദേശാടന പക്ഷികളുണ്ടായിരിക്കാം. എവിടെയാണെങ്കിലും വീടായിക്കോട്ടെ, കണ്ടങ്ങൾ അതായത് പാടങ്ങളാണെങ്കിലും കാടുകളാണെങ്കിലും മലകളാണെങ്കിലും കടൽ തീരങ്ങളാണെങ്കിലും വേറെ അവർ ഈ ദേശാടന പക്ഷികൾ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. ഈ സെപ്റ്റംബറിൽ അധികം കാണുന്നില്ല, എന്നാൽ ചിലപ്പോൾ ഏർലി മൈഗ്രേറ്റേഴ്സ് ആയിട്ടുള്ള, അതായത് നേരത്തെ മൈഗ്രേറ്റ് ചെയ്തെത്തുന്ന ചില പക്ഷികളൊക്കെ എത്തിയേക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കിടുക്കൻ ക്യാച്ച് കിട്ടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കേരളത്തിൽ അങ്ങനെ കാണപ്പെടാറില്ലാത്ത ദേശാടന പക്ഷികൾ ചിലപ്പം ഇതിലേ പാസ് ചെയ്ത് പോകുന്നതിൻ്റെ വഴിക്ക് ഇവിടെ എങ്ങാനും ഇരുന്നിട്ടുണ്ടെങ്കിലും കിട്ടാനും സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ദേശാടന പക്ഷികൾക്ക് വേണ്ടിയിട്ടുള്ള നിരീക്ഷണം തുടങ്ങുക, പയ്യെ പയ്യെ തുടങ്ങിയേക്കുക. ആൻഡ് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തിയേക്കാം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. ആൻഡ് ബൈ ബൈ.